ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലാൻസ്റ്റ്യൂഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്കറിയാം ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ സോ എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ അതുപോലെ അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഇതാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആർ യു റെഡി സോ നമുക്കറിയാം അക്കൗണ്ടിംഗ് ഇക്വേഷൻ വരുന്നത് അസെറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി സോ നമുക്കറിയാം ടോട്ടൽ അസെറ്റ്സ് ഓക്കെ ടോട്ടൽ അസെറ്റ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും യെസ് ടോട്ടൽ ലാബിലിറ്റിയും ഔട്ട്സൈഡ് ലാബിലിറ്റി അല്ലേ ഓക്കെ ഇൻറ്റേർണൽ ലാബിലിറ്റി അല്ലെങ്കിൽ ഓണേഴ്സ് ഈക്വിറ്റി പ്ലസ് ലാബിലിറ്റിയാണ് എന്തിന് ഈക്വൽ അസറ്റിൻ ഈക്വൽ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ ബാലൻസ് ഷീറ്റൊക്കെ പഠിച്ച മക്കളാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ബാലൻസ് ഷീറ്റ് വർക്ക് ആവുന്നത് അല്ലേ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ബേയ്സ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ് അല്ലേ നമ്മൾ അസെറ്റ് മുഴുവനും അസറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യും ദെൻ ക്യാപിറ്റലും അതേപോലെ ലാബിലിറ്റി നമ്മൾ ഏത് സൈഡിൽ പ്ലേസ് ചെയ്യും യെസ് ലാബിലിറ്റി സൈഡിൽ പ്ലേസ് ചെയ്യും ബാലൻസ് ഷീറ്റ് ടാലിയാവുന്ന ഏതുകൊണ്ടാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ആറ് ക്ലിയർ ഓക്കെ അല്ലേടാ സോ അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം ഒരു ചെറിയ പ്രോബ്ലം ഓക്കെ ഒരു ചെറിയ പ്രോബ്ലം സൊ ബിനു സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ഫിഫ്റ്റി തൗസൻഡ് ഓക്കെ അൻപതിനായിരം രൂപ വെച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ആര് ബിനു ഓക്കെ സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കടാ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ടിന് നമ്മൾ എന്താ വിളിക്കുക യെസ് ദിസ് ഇസ് കോൾഡ് ക്യാപിറ്റൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് ആര് ബിനു ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫൈൻ ഓക്കെ ദ നെക്സ്റ്റ് ഐറ്റം ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം അരവിന്ദ് റുപ്പീസ് ടെൻ തൗസൻഡ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം അരവിന്ദ് ഗുഡ്സ് ആണ് വാങ്ങിയത് ബട്ട് ഇവിടെ പ്രോബ്ലം എന്താണ് കിടക്കുന്നത് യെസ് അരവിന്ദിൻ്റെ കയ്യിൽ നിന്ന് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദിസ് ഈസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഇതെന്താടാ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് പണം നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പം പോയിട്ടില്ല ആർ യു ക്ലിയർ ഓക്കെ അല്ലടാ യെസ് ദ നെക്സ്റ്റ് വൺ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ റുപ്പീസ് ഫൈവ് തൗസൻഡ് പണം കൊടുത്ത് നമ്മൾ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട് നോ പ്രോബ്ലം പണം പോയിട്ടുണ്ടാകും ഗുഡ്സ് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും ശരിയാണ് ദെൻ ഫർണീച്ചർ പർച്ചേസ്ഡ് ഫോർ റുപ്പീസ് എയിറ്റ് തൗസൻഡ് ഓക്കെ ഫർണീച്ചർ ഒരു അസറ്റ് വാങ്ങിയിട്ടുണ്ട് ബിസിനസ്സിലേക്ക് പണം പോയിട്ടുണ്ട് നമുക്ക് ക്ലിയർ ആണ് സോൾഡ് ഗുഡ്സ് രവി ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് സെയിൽസ് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് ഈസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് പണം വന്നിട്ടില്ല കടം വാങ്ങിക്കൊണ്ടുപോയതാണ് ആരും ക്ലിയർ ഓക്കെ ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ ട്വൽവ് തൗസൻഡ് ഓക്കെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഗുഡ്സ് വിറ്റിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് ഇക്വേഷൻ അകത്തേക്ക് ഫിറ്റ് ചെയ്യേണ്ടത് റെഡി അല്ലേടാ യെസ് സോ ഒന്നുകൂടെ ഞാൻ ക്വസ്റ്റ്യനിലൂടെ പോകുന്നു ആറ് റെഡി ഒന്നുകൂടെ ഞാൻ ഈ ക്വസ്റ്റ്യനിലൂടെ പോകുന്നു ലെറ്റ് സി അതായത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് ഉള്ളിലേക്ക് പണം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ഒന്ന് നമ്മുടെ ക്യാപിറ്റൽ വന്നിട്ടുണ്ട് ക്യാപിറ്റൽ കൂടിയിട്ടുണ്ട് റെഡി അതുപോലെ ക്യാഷ് വന്നിട്ടുണ്ട് ക്യാഷ് കൂടിയിട്ടുണ്ട് ശരിയല്ലേ ഓക്കെ അല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം അരവിന്ദ് ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് ആയിട്ടാണ് എന്താ ട്രീറ്റ് ചെയ്യുക യെസ് അതിനെ നമ്മൾ സ്റ്റോക്കായിട്ടാണ് ട്രീറ്റ് ചെയ്യുക ആർ ഒരു ക്ലിയർ ഓക്കെ ഗുഡ്സ് വാങ്ങിയ സമയത്ത് പണം കുറഞ്ഞിട്ടുണ്ടോ പണം പോയിട്ടുണ്ടോ ഇല്ല പകരം അവിടെ എന്ത് വന്നിട്ടുണ്ട് യെസ് അവിടെ നമുക്ക് ഇവിടെ സ്റ്റോക്ക് കൂടിയിട്ടുണ്ട് അതേപോലെ നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇയാൾ നമ്മുടെ ക്രെഡിറ്റർ ആണ് സോ ക്രെഡിറ്ററുടെ അളവ് ലാബിലിറ്റിയുടെ അളവ് അളവ് കൊടുക്കാനുള്ളതിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് ആർ യു ക്ലിയർ ആർ യു ക്ലിയർ യെസ് അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ടു ഗോ ടു നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ റുപ്പീസ് ഫൈവ് തൗസൻഡ് ഓക്കെ അയ്യായിരം രൂപയ്ക്ക് അയ്യായിരം രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അയ്യായിരം രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് സോ നമുക്കറിയാം സ്റ്റോക്കിൻ്റെ അളവ് കൂടും സ്റ്റോക്കിൻ്റെ അളവ് കൂടും ദെൻ വാട്ട് അബൌട്ട് ക്യാഷ് യെസ് ഇവിടെ ക്യാഷ് കൊടുത്തിട്ടുണ്ട് സോ ക്യാഷിൻ്റെ അളവ് എന്ത് ചെയ്യണം റെഡ്യൂസ് ചെയ്യപ്പെടണം ക്യാഷിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒബ്വസ്ലി ദാറ്റ് ഷുഡ് ബി ഡിഡക്ട് ഓർ റെഡ്യൂസ്ഡ് ഓക്കെ ദെൻ പർച്ചേസ്ഡ് ഫർണീച്ചർ ഫോർ എയ്റ്റ് തൗസൻഡ് യെസ് മക്കളെ ദ ഫർണീച്ചർ ഫർണീച്ചർ വാങ്ങിയിട്ടുണ്ട് വിച്ച് മീൻസ് ഫർണിച്ചറിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ട് ആറ് ക്ലിയർ ദെൻ ക്യാഷ് കൊടുത്താണ് വാങ്ങിയെങ്കിൽ ക്യാഷിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവില്ലേ കുറഞ്ഞിട്ടുണ്ടാവും ശരിയല്ലേടാ യെസ് ദ നെക്സ്റ്റ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ സോൾഡ് ഗുഡ്സ് ടു രവി നമ്മൾ ഗുഡ്സ് വിറ്റിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് കുറയണം സ്റ്റോക്കിൽ നിന്ന് എടുത്താണ് വിറ്റത് സ്റ്റോക്കിൻ്റെ അളവ് റെഡ്യൂസ് ചെയ്യപ്പെടണം യാതൊരുവിധ തർക്കവുമില്ല ഓക്കെ ദെൻ ഇവിടെ ക്യാഷ് വന്നിട്ടുണ്ടോ ഇല്ല കടത്തിനാണ് കൊടുത്തത് സോ രവി പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല പിന്നെ തരാമെന്ന് പറഞ്ഞു സോ രവിയെ നമ്മൾ ആരായിട്ട് ട്രീറ്റ് ചെയ്യടാ രവിയെ നമ്മൾ യെസ് രവി നമ്മുടെ ആരാണ് ഡെറ്ററാണ് ഡെറ്റേഴ്സിലേക്ക് ഉൾപ്പെടുത്തും പണം തരാനുള്ള ആളായിട്ട് മാറും അതിൻ്റെ അളവ് എന്ത് ചെയ്തിട്ടുണ്ട് കൂടിയിട്ടുണ്ട് തരാനുള്ളതിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് ക്യാഷ് കിട്ടിയിട്ടുണ്ടോ ഇല്ല അവർ പിന്നെ തരുമായിരിക്കും ഓക്കെ ൻ സോൾഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് ട്വൽവ് തൗസൻഡ് സ്റ്റോക്കിൽ നിന്നെടുത്ത് വിറ്റിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ അളവ് കുറയണം കടത്തിനല്ല വിറ്റത് ക്യാഷിനാണ് വിറ്റത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ക്യാഷിൻ്റെ അളവ് കൂടണം ഓക്കെ മക്കളെ ഇത് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത്രയും ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം എക്കൗണ്ട് ഇക്വേഷൻ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും നിങ്ങൾക്കത് പറ്റും ഓക്കെ സോ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം സോ ഇതാണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയും ഇവിടെ ട്രാൻസാക്ഷൻസ് എഴുതാൻ വേണ്ടി ഞാനൊരു കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇക്വേഷൻ ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് ഓർ അസെറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി സോ എനിവേ ഞാനിവിടെ ഇക്വേഷനും എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രാക്ടിക്കലി എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഉണ്ട് യെസ് ഇതിനകത്ത് ഉണ്ട് ക്രെഡിറ്റർ ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ക്യാഷ് ഉണ്ട് ഡെറ്റർ ഉണ്ട് ഫർണിച്ചർ ഫർണിച്ചറുണ്ട് അല്ലേ ഓക്കെ എന്തൊക്കെയുണ്ട് യെസ് ഇവിടെ ക്യാപിറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യണം ക്യാപിറ്റൽ ഉണ്ട് ക്യാഷ് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ക്രെഡിറ്റർ ഉണ്ട് വീണ്ടും സ്റ്റോക്ക് വേണോ വേണ്ട വീണ്ടും ക്യാഷ് വേണോ വേണ്ട ഫർണിച്ചർ ഉണ്ട് ദെൻ ഡെറ്റർ ഉണ്ട് ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം ഓക്കെ ശരി അപ്പോൾ ഞാനിവിടെ എഴുതാണേ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ യെസ് ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഉണ്ട് ഓക്കെ ആയിക്കോട്ടെ ക്യാപിറ്റൽ ഉണ്ട് പ്ലസ് എന്തുണ്ട് ക്രെഡിറ്റർ ഉണ്ട് ക്രെഡിറ്റർ ഇവിടെ എന്തൊക്കെയുണ്ട് യെസ് നമുക്ക് ക്യാഷ് ഉണ്ട് പ്ലസ് സ്റ്റോക്ക് ഉണ്ട് പ്ലസ് ഡെറ്റേഴ്സ് ഉണ്ട് ഓക്കെ ചുരുക്കി എഴുതിയാണ് പ്ലസ് ഫർണിച്ചറുണ്ട് ഫർണിച്ചർ ഫർണീച്ചർ ഓക്കെ അപ്പം നമ്മൾ മുഴുവൻ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാപിറ്റലുണ്ട് ക്രെഡിറ്റേഴ്സ് ഉണ്ട് ക്യാഷ് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഡെറ്റേഴ്സ് ഉണ്ട് ഫർണിച്ചർ ഉണ്ട് ഓക്കെ ഇനി നമ്മൾ ഓരോന്നായി ഇതിലേക്ക് എഴുതാൻ വേണ്ടി പോവാണ് അപ്പോൾ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താ ആദ്യം നമുക്കിവിടെ ട്രാൻസാക്ഷൻ എഴുതണം ഓക്കെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു സ്റ്റാർട്ടഡ് ബിസിനസ് സ്റ്റാർട്ടഡ് ബിസിനസ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ എഴുതാൻ വേണ്ടി പോവാണ് മക്കളെ യെസ് ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട് എത്ര ഇട കൊണ്ടുവന്ന് അൻപതിനായിരം രൂപയിൽ ഇട കൊണ്ടുവന്ന് ഫിഫ്റ്റി തൗസൻഡിലട യെസ് എന്തായിട്ടാണ് കൊണ്ടുവന്ന് ക്യാപിറ്റലായിട്ടാണ് ക്യാപിറ്റലവ് കൂടണമെങ്കിൽ നമ്മൾ ക്യാപിറ്റലിൻ്റെ തൊട്ട് താഴെ അൻപതിനായിരം എന്ന് എഴുതി പ്ലസ് ക്രെഡിറ്റർ എന്ന് പറയുന്ന കാര്യം അവിടെ വന്നിട്ടില്ല അയാൾ പണം ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന എന്തായിട്ട് ക്യാപിറ്റലായിട്ട് സോ ക്യാഷിൻ്റെ തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്തു യെസ് ക്യാഷ് വന്നിട്ടുണ്ട് ക്യാഷ് വന്നിട്ടുണ്ട് ആറ് ക്ലിയർ പ്ലസ് ഇവിടെ സ്റ്റോക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇവിടെ ഡെറ്റേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല പ്ലസ് ഇവിടെ ഫർണിച്ചറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല നോക്കിയേക്കണ മക്കളെ രണ്ട് സൈഡും ഈക്വൽ അല്ലേ ഇവിടുത്തെ ടോട്ടൽ എത്രയാണ് അൻപതിനായിരം ഇവിടുത്തെ ടോട്ടൽ എത്രയാണ് അൻപതിനായിരം നമ്മുടെ ഇക്വേഷൻ എന്താണ് യെസ് കറക്റ്റ് ആണ് പക്കയാണ് നമുക്ക് മുന്നോട്ട് പോവാം സോ നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ കൂടെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാം രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം അരവിന്ദ് ഓക്കെ ഓക്കെ ഗുഡ്സ് പർച്ചേസ്ഡ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് എന്ന് എഴുതാം ഓക്കെ ഓൺ ക്രെഡിറ്റ് എത്ര രൂപയുടെ വാങ്ങിയത് യെസ് പതിനായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട് പതിനായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട് സോ നോക്കിയേക്കണം മക്കളെ ഇവിടെ പതിനായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ ഇല്ല ഓക്കെ ദെൻ പതിനായിരം രൂപയുടെ ഗുഡ്സ് കടത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആര് വരും ആ ക്രെഡിറ്റർ വരും നമ്മൾ പതിനായിരം രൂപ കൊടുക്കാനുണ്ട് യെസ് കടമാണ് വാങ്ങിയത് ക്യാഷ് പോകുമോടാ ഒരിക്കലും പോകില്ല ഒരിക്കലും പോകില്ല യെസ് ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് വരും പതിനായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപയുടെ സ്റ്റോക്ക് വരും ഡെറ്റേഴ്സ് ഉണ്ടോ ഇല്ല ഫർണിച്ചർ ഉണ്ടോ ഇല്ല ഓക്കെ നമുക്കിത് ടോട്ടൽ ചെയ്യാം നമുക്കിത് ടോട്ടൽ ചെയ്യാം നമ്മൾ സമ്മ് കാണാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ഇക്വേഷൻ ന്യൂ ഇക്വേഷൻ ഓക്കെ നമ്മുടെ ന്യൂ ഇക്വേഷൻ ന്യൂ ഇക്വേഷൻ കാണാൻ വേണ്ടി പോവുകയാണ് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുന്നു നോക്കി എത്രയാണ് അൻപതിനായിരം പ്ലസ് ഇവിടെ എത്രയാണ് വരുന്നത് ടെൻ തൗസൻഡ് ഇവിടെ എത്ര വരുന്നത് യെസ് ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ഇവിടെ എത്ര വരുന്നത് ടെൻ തൗസൻഡ് പ്ലസ് സീറോ പ്ലസ് സീറോ യെസ് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ വന്ന മക്കളെ ഫസ്റ്റ് ഇക്വേഷൻ ദാറ്റ് ഈസ് ഫിഫ്റ്റി പ്ലസ് ടെൻ തൗസൻഡ് ഇവിടെ സിക്സ്റ്റി തൗസൻഡ് എവിടെയോ ഫിഫ്റ്റി പ്ലസ് ടെൻ തൗസൻഡ് സിക്സ്റ്റി തൗസൻഡ് യെസ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് പെർഫെക്റ്റ് ആണ് ഫസ്റ്റ് ഇക്വേഷൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ സോ തേർഡ് ഇക്വേഷനിലേക്ക് പോവാണ് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എടുക്കുകയാണ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ റുപ്പീസ് ഫൈവ് തൗസൻഡ് അയ്യായിരം രൂപയുടെ ഗുഡ്സ് വാങ്ങിയെന്ന് പറഞ്ഞേ ഗുഡ്സ് പർച്ചേസ്ഡ് ഗുഡ്സ് പർച്ചേസ്ഡ് എത്ര രൂപയുടെ അയ്യായിരം രൂപയുടെ ക്യാപിറ്റൽ മാറ്റം ഉണ്ടാവോ ഇല്ല ദൻ ക്രെഡിറ്റേഴ്സിൽ മാറ്റം ഉണ്ടാവോ ഇല്ല ഒരിക്കലും ഇല്ല ക്യാഷ് കൊടുത്തിട്ടല്ലേടാ ഗുഡ്സ് വാങ്ങിയത് യെസ് ക്യാഷ് കൊടുത്തിട്ട് അയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറയണ്ടേടാ യെസ് ഫൈവ് തൗസൻഡ് ഇവിടുന്ന് കുറഞ്ഞിട്ടുണ്ട് എന്താ വാങ്ങിയത് ഗുഡ്സ് അല്ലേ വാങ്ങിയത് ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും യെസ് സ്റ്റോക്കിൻ്റെ അളവ് കൂടണം പ്ലസ് ഫൈവ് തൗസൻഡ് യെസ് ഡെറ്റേഴ്സിൽ മാറ്റം ഉണ്ടോ ഇല്ല ഫർണിച്ചറില് മാറ്റം ഉണ്ടോ ഇല്ല സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് അടുത്ത ഇക്വേഷൻ സെറ്റ് ചെയ്യാലോ അടുത്ത ന്യൂ ഇക്വേഷൻ വാട്ട് ഈസ് അവർ ന്യൂ ഇക്വേഷൻ യെസ് ലെറ്റ്സ് ഫൈൻഡ് ന്യൂ ന്യൂ ഇക്വേഷൻ ന്യൂ ഇക്വേഷൻ വാട്ട് എബൌട്ട് ദി ടോട്ടൽ ഫിഫ്റ്റി പ്ലസ് സീറോ ഇസ് ഇക്വൽ ടു ഫിഫ്റ്റി തൗസൻഡ് ദെൻ പ്ലസ് ടെൻ തൗസൻഡ് യാതൊരു മാറ്റവും ഇല്ല ഇവിടെ നാൽപ്പത് അൻ അൻപതിനായിരം മൈനസ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഇസ് ഇക്വൽ ടു ഫോർട്ടി ഫൈവ് തൗസൻഡ് ഇവിടെ ഒരു ഡിഡക്ഷൻ വന്നിട്ടുണ്ട് ബട്ട് ഇവിടെ കൂടിയിട്ടുണ്ട് എത്ര പതിനഞ്ച് കൂടിയിട്ടുണ്ട് ഇവിടെ സീറോ ആണ് ഇവിടെ സീറോ ആണ് സോ നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാലോ ടോട്ടൽ ചെയ്ത് നോക്കാലോ യെസ് ന്യൂ ഇക്വേഷൻ പറയുന്നത് ദ ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി അറുപതിനായിരം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അസറ്റ് വിളിച്ച് പറഞ്ഞതാണ് ഞങ്ങൾ വന്ന് നാൽപ്പത്തി അഞ്ച് പ്ലസ് പതിനഞ്ച് സിക്സ്റ്റി തൗസൻഡ് ഉണ്ട് പക്കയാണ് ഇതും ടാലി ആയതുപോലെ ഇതും എന്താണ് ഈ പറഞ്ഞു അല്ലടാ യെസ് ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് വൺ ഈസ് ഫർണിച്ചർ ഫർണിച്ചർ പർച്ചേസ്ഡ് രൂപയുടെ വാങ്ങിയിട്ടുണ്ട് ാണ് വാങ്ങിയത് എട്ടാ ഇവിടെ മാറ്റോണ്ടോ ഇല്ല ഇവിടെ മാറ്റോണ്ടോ ഇല്ല മൈനസ് തൗസൻഡ് നാൽപ്പത്തി നിന്ന് എട്ടായിരം രൂപ കൊടുത്തിട്ടാണ് ഫർണിച്ചർ വാങ്ങിയിരിക്കുന്നത് ഇവിടെ മാറ്റമുണ്ടോ ഇല്ല ഡെറ്റേഴ്സിൽ മാറ്റമുണ്ടോ ഇല്ല ഫർണിച്ചറിൽ മാറ്റമുണ്ട് എത്ര എട്ടായിരം രൂപയുടെ ഫർണിച്ചർ വന്നിട്ടുണ്ട് ആർ യു ക്ലിയർ സോ ലെറ്റ്സ് ഫൈൻഡ് ന്യൂ ഇക്വേഷൻ ഓക്കെ നമുക്ക് ന്യൂ ഇക്വേഷൻ കാണാം റെഡി യാസ് ന്യൂ ഇക്വേഷൻ ന്യൂ ഇക്വേഷൻ അൻപത് പ്ലസ് പൂജ്യം അൻപത് റെഡി പ്ലസ് ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് പ്ലസ് സീറോ ടെൻ തൗസൻഡ് നാൽപ്പത്തി അഞ്ചെന്ന് എട്ടായിരം പോയിക്കഴിഞ്ഞാൽ അഞ്ചും മൂന്നും മുപ്പത്തിയേഴായിരല്ലേ തേർട്ടി സെവൻ തേർട്ടി സെവൻ തൗസൻഡ് ആറ് റെഡി ഓക്കെ തേർട്ടി സെവൻ തൗസൻഡ് ഓക്കെ പ്ലസ് ഫിഫ്റ്റീൻ തൗസൻഡ് പ്ലസ് ഫിഫ്റ്റീൻ തൗസൻഡ് പ്ലസ് സീറോ പ്ലസ് എയ്റ്റ് തൗസൻഡ് ഓക്കെ ടോട്ടൽ നോക്കാം ഇവിടെ ന്യൂ ന്യൂക്യേഷൻ്റെ ടോട്ടൽ നോക്കാം അൻപതും പത്തും അറുപത് മുപ്പത്തിയേഴും പതിനഞ്ചും എത്ര പൂരേടാണ് മുപ്പത്തിയേഴും പത്തും നാൽപ്പത്തി ഏഴും അഞ്ചും അൻപത്തിരണ്ട് അൻപത്തിരണ്ടും എട്ടും അറുപത് ഈക്വൽ ആണ് ഈക്വൽ ആണ് യാതൊരു വിധ തർക്കവും ഇല്ല ദൻ അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ യർ സോൾഡ് ഗുഡ്സ് ടു രവി അയ്യ അയ്യായിരം രൂപയുടെ ഗുഡ്സ് രവിക്ക് വിറ്റിട്ടുണ്ട് ഓക്കെ സോൾഡ് ഗുഡ്സ് ടു ഓക്കെ ക്രെഡിറ്റ് ആണ് അല്ലെ ഇവിടെ ചേഞ്ച് ഉണ്ടാവോ ഇല്ല ഇവിടെ ചേഞ്ച് ഉണ്ടാവോ ഇല്ല ഗുഡ്സ് വിറ്റിട്ടുണ്ട് ക്രെഡിറ്റിന് വിറ്റാണ് ക്യാഷിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ ഇല്ല സ്റ്റോക്ക് കുറയൂലേ യെസ് അയ്യായിരം രൂപയുടെ ഗുഡ്സ് ഓക്കെ ഓക്കെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഞാൻ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് യെസ് ടെൻ തൗസൻഡ് ആണ് ടെൻ തൗസൻഡ് ആണ് ഓക്കെ സോ സോൾഡ് ഗുഡ്സ് ടു രവി ഫൈവ് തൗസൻഡ് ആണ് സോൾഡ് ഗുഡ്സ് ടു രവി ഫൈവ് തൗസൻഡ് ആണ് സോ ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ എന്ത് ചെയ്യണം യെസ് മൈനസ് ഫൈവ് തൗസൻഡ് ഇവിടെ എന്ത് ചെയ്യണം അയ്യായിരം രൂപ കുറയണം അയ്യായിരം രൂപയുടെ ഗുഡ്സാണ് കൊടുത്തിരിക്കുന്നത് ബട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും അയ്യായിരം രൂപയുടെ ആര് വന്നിട്ടുണ്ടാവും ഡെറ്റർ വന്നിട്ടുണ്ടാവും ഫർണിച്ചറിന് എന്തെങ്കിലും മാറ്റമുണ്ടോ ഫർണിച്ചറിന് എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ല പ്ലസ് സീറോ ഓക്കെ സോ ലെറ്റ്സ് ഫൈൻഡ് ന്യൂ ഇക്വേഷൻ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ന്യൂ ഇക്വേഷൻ വരയ്ക്കാം ന്യൂ ഇക്വേഷൻ വരയ്ക്കാം ന്യൂ ഇക്വേഷൻ എത്ര വരും അൻപതിനായിരം വരും പ്ലസ് പതിനായിരം അറുപതിനായിരം തന്നെ ഇവിടെ എത്ര വരും മുപ്പത്തി ഏഴായിരം വരും പ്ലസ് ടെൻ തൗസൻഡ് വരും പ്ലസ് ഫൈവ് തൗസൻഡ് ഡെറ്റേഴ്സ് ഉണ്ട് പ്ലസ് എയിറ്റ് തൗസൻഡ് അസെറ്റ് ഉണ്ട് ഫർണിച്ചറുണ്ട് ആ ഒരു ക്ലിയർ സോ ഈ ഇക്വേഷൻ ശരിയാണോ നോക്കേണ്ട മക്കളെ ന്യൂ ഇക്വേഷൻ ന്യൂ ഇക്വേഷൻ ശരിയാണോ നോക്കണ്ട യസ് ഇവിടെ അറുപതിനായിരം ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി അറുപതിനായിരം മുപ്പത്തി പത്തും നാൽപ്പത്തേഴ് േഴും അഞ്ചും അൻപത്തിരണ്ട് അൻപത്തിരണ്ടും എട്ടും അറുപത് ടോട്ടൽ ഈക്വൽ ആണ് നോ പ്രോബ്ലം സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ഇക്വേഷൻ ആറാമത്തെ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ട്വൽവ് തൗസൻഡ് ഓക്കെ സോറി ടെൻ തൗസൻഡ് ആണേ ക്വസ്റ്റ്യൻ ടെൻ തൗസൻഡ് ആണേ ഓക്കേ സോൾഡ് സോൾഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് ടെൻ തൗസൻഡ് ഓക്കെ ഇവിടെ ക്യാപിറ്റൽ മാറ്റം ഉണ്ടാവോ ഇല്ല ക്രെഡിറ്റേഴ്സിൽ മാറ്റം ഉണ്ടോ ഇല്ല െൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ് ടെൻ തൗസൻഡ് സോ ക്യാഷ് എമൗണ്ട് കൂടണം പ്ലസ് ആണോ മൈനസ് ആണോ യെസ് മൈനസിലെ എത്ര രൂപയുടെ ഗുഡ്സാണ് പോയത് പതിനായിരം രൂപയുടെ ഗുഡ്സാണ് പോയത് ഡെറ്റേഴ്സിൽ മാറ്റമുണ്ടോ ഇല്ല ഫർണിച്ചറിൽ മാറ്റമുണ്ടോ ഇല്ല സോ ലെറ്റ്സ് ഫിറ്റ് ദി ഫൈനൽ ഇക്വേഷൻ ലെറ്റ്സ് ഫൈൻ ദി ഫൈനൽ ഇക്വേഷൻ ദാറ്റ് ഈസ് ഫിഫ്റ്റി തൗസൻഡ് ഓക്കെ നമുക്കൊന്ന് ഓക്കെ ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ടെൻ തൗസൻഡ് ഇസ് ഇക്വൽ ടു ഇവിടെ എന്ത് ചെയ്യണം യെസ് ഫോർട്ടി സെവൻ തൗസൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട് പ്ലസ് ഇവിടെ സീറോ ആയിട്ട് മാറിയിട്ടുണ്ട് പ്ലസ് ഇവിടെ അയ്യായിരമുണ്ട് പ്ലസ് ഇവിടെ എട്ടായിരം ഉണ്ട് ടോട്ടൽ ചെയ്യാം ടോട്ടൽ ചെയ്യാം ന്യൂഇക്വേഷൻ ടോട്ടൽ ചെയ്യാം യെസ് അൻപതിനായിരം പ്ലസ് പത്തായിരം അറുപതിനായിരം യെസ് നാൽപ്പത്തി ഏഴും അഞ്ചും അൻപത്തി രണ്ട് പ്ലസ് എട്ട് അറുപതിനായിരം നമ്മുടെ ഇക്വേഷൻ ടാലി ആയിട്ടുണ്ട് ഇതേപോലെയുള്ള എക്സ് മീൻസ് പ്രോബ്ലം നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ കൂളായിട്ട് നമുക്ക് എക്കൗണ്ട് ഇക്വേഷൻ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി കഴിയും സോ സിമിലർ ടോപ്പിക്കുകൾ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സെയിം കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളേക്ക് മാക്സിമം ഷെയർ ചെയ്യുക നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം നിങ്ങളുടെ എക്സാമിന് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് ലാൻസ് ട്യൂഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് റെക്കോർഡ് വീഡിയോസായിട്ടും ലൈവ് ക്ലാസുകളായിട്ടും കംപ്ലീറ്റ് സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ഉണ്ടാവും സോ എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച്